السلام عليكم ورحمة الله. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, മറ്റ് സദാത്തുക്കൾ, എൻ്റെ ബഹുമാന്യരായ മാർഗദർശി ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, പ്രിയമുറമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലനെ പൂർണ്ണമായി അർപ്പിക്കുകയും സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ ആദരവും സ്നേഹവും ഇട്ടുകൊടുക്കും. അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നത്. മഹാനായ വൈരത്തൂർത്തങ്ങൾ പാപ്പ പലപ്പോഴും പലരും ആശങ്ക കൊണ്ട് രംഗത്ത് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമയം, സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിലുണ്ടായ ഭിന്നതയിൽ മുശാവറയിൽ നിന്ന് ആറാളുകൾ പ്രത്യക്ഷമായി ഒരു ഭാഗത്തും ഒരു 10-25 ആളുകൾ മറ്റൊരു ഭാഗത്തും കുറച്ചാളുകൾ നിഷ്പക്ഷമായും നിന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ പുറത്തു നിന്ന് വീക്ഷിക്കുകയാണ്, ഇതെന്താ ആവാൻ പോകുന്നത്, എവിടേക്കാ പോകുന്നത് എന്ന് തിരിഞ്ഞതിന് ശേഷം ഇറങ്ങാമെന്ന് പലരും ചിന്തിച്ച് മാറി നിന്ന സമയത്ത് ബഹുമാനരായ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ അവർക്ക് വളരെ ശക്തമായി പ്രത്യക്ഷമായി തൻ്റെ ഇടത്തോടെ ധീരതയോടുകൂടി രംഗത്ത് വരികയുണ്ടായി. ആസ്ഥാനിക പ്രവർത്തനത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ രൂപത്തിലുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെട്ടു വരുമ്പോൾ ആദ്യമായി ഉണ്ടായ ഒരു 9-10 വർഷത്തോളം മഹാനായ തങ്ങൾ അവർക്കും ഞാനും ഒരുമിച്ചായിരുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും തങ്ങളോട് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മതി, കൃത്യമായൊരു മറുപടി ഉണ്ടാവും. ആ റൂട്ടിലൂടെ നമ്മൾ പോയാൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വിജയങ്ങളും തുറവികളും നമുക്ക് കിട്ടും. എറണാകുളം സമ്മേളനത്തിലേക്ക് SYS സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ ആ സമ്മേളനത്തിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന തങ്ങളുടേതായിട്ട് വന്നു. പിറ്റേ ദിവസം പോരാത്തതിന് BV പ്രസ്താവനയും വന്നു. BV അബ്ദുള്ള വേണ്ടട്ടോ. അത് സംബന്ധിച്ച് ചർച്ച വന്നപ്പോ ഞാൻ തങ്ങളോട് പറഞ്ഞു, എല്ലാവർക്കും ഞാൻ മറുപടി പറഞ്ഞോളാം. അന്ന് കല്ലായും മണ്ണായും ഒക്കെ ഉണ്ടായി, അവർക്കൊക്കെ ഞാൻ മറുപടി പറയും, പക്ഷേ സയ്യിദുമാരെ പറ്റി ഞാനൊന്നും മിണ്ടൂല എന്ന് പറഞ്ഞു. എന്താ അള്ളാഹു പറഞ്ഞത്? എന്താ അള്ളാഹു പറഞ്ഞത്? കനാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനല്ലേ? ലൈസ മിൻ അഹ്ലിക് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പോയാൽ പിന്നെ ഒരു കുടുംബവും ഇല്ല, ഒരു സയ്യിദും ഇല്ല. ധൈര്യമായി പറഞ്ഞു, ഞാൻ നോക്കിക്കൊള്ളാം.
അതിന് ശേഷമാണ് ചന്ദ്രികന്റെ കോപ്പി എടുത്തിട്ട് ഇറങ്ങിയത്. ഈ രൂപത്തിൽ കരുക്ഷമായി നിൽക്കുന്ന ഒരവസ്ഥ, എല്ലാ മണ്ഡലങ്ങളിലും എസ് വൈ എസിന്റെ മേഖലാ സമ്മേളനങ്ങൾ നടന്നു. തിരൂരിൽ നടന്ന സമ്മേളനം മുഖ്യപ്രഭാഷകനായി എന്നെയാണ് നിശ്ചയിച്ചത്. ബസ് സ്റ്റാൻഡിലെ സമ്മേളനത്തിൽ പ്രസംഗിച്ച് ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കണം എല്ലായിടത്തും. അങ്ങനെ പ്രസംഗിച്ചാൽ പിന്നെ വരുന്നത് ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു തങ്ങളുടെ മറുപടി. ഇങ്ങനെ ധീരമായി മുന്നോട്ട് പോകാൻ ഓരോ സമയത്തും ശക്തമായ പിന്തുണയും പ്രചോദനവും വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അല്ല സമ്പത്ത് കൊണ്ടും നൽകിയത് തങ്ങളാണ്. കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിൽ ഇരുളടഞ്ഞ ഒരു റൂമിലായിരുന്നു അന്ന് എസ് വി എസിന്റെ ജില്ലാ ഓഫീസ്. പനാനി കോളേജിൽ നിന്ന് വന്ന് പലപ്പോഴും ഞാൻ ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടി അവിടെ കയറും. ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനരായ കുണ്ടൂർ ഉസ്താദിന്റെ പൊന്നോവന മോൻ കുഞ്ഞു വധിക്കപ്പെട്ട സന്ദർഭം, അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ടാകും. ഒരിക്കൽ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ലൈറ്റ് പോയാൽ പിന്നെ ഓഫീസിലൊരു കുട്ടിയെ കാണൂല, കറണ്ട് അത്ര ഇരുട്ട് റൂമാണ്. ഒരാൾ വന്നിട്ട് പെട്ടെന്ന് വാതിലിന്റെ അടുത്ത് വന്നിട്ട് എത്തി നോക്കിയിട്ട് പെട്ടെന്ന് പിൻവലിഞ്ഞു പോയി. ഇത് എനിക്ക് സംശയമുണ്ടാക്കി. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പുറത്തിറങ്ങി വീക്ഷിക്കുമ്പോൾ കയറാനുള്ള കോണിയുടെ ഭാഗത്തൊക്കെ പരിചയമില്ലാത്ത 4-5 ആളുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. കാര്യം വന്തിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഓഫീസ് പൂട്ടി പെട്ടെന്ന് താഴെ ഇറങ്ങിയപ്പോ ഈ ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങിയിട്ട് തങ്ങളോട് ഫോൺ ചെയ്തു. തങ്ങൾ പറഞ്ഞു ഇപ്പൊ ഏതായിരുന്നാൽ നിങ്ങൾ അവിടുന്ന് പോന്നളി, ആ ഓഫീസ് നമുക്ക് പറ്റൂല, നമുക്ക് വേറെ ഓഫീസ് തന്നെ ഉണ്ടാക്കണം. പിന്നെയും ഓഫീസ് പ്രവർത്തനം ഏകദേശം 6 മാസത്തോളം അവിടെ തുടർന്നെങ്കിലും തൊട്ടടുത്ത യോഗത്തിൽ തങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടാണ് മലപ്പുറത്ത് വാദി സലാം എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ തുടക്കം കുറിക്കുന്നത്. വാദി സലാം നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തി, പക്ഷേ സ്ഥലത്തിന് കാശ് കൊടുക്കാൻ അഡ്വാൻസ് 1 ലക്ഷം രൂപ തുടക്കത്തിൽ കൊടുത്ത് എഗ്രിമെന്റ് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കാശില്ല. ഞാൻ തങ്ങളോട് ചോദിച്ചു തങ്ങളെ എന്താ ചെയ്യാ. തങ്ങൾ ചോദിച്ചു ഞാൻ പൈസ തരും, ആരാ തിരിച്ചു തരാന്ന് ചോദിച്ചു. ആരാ തിരിച്ചു തരാ? ഞാൻ പറഞ്ഞു ഞാൻ തരും. ആ എന്റെ സെക്രട്ടറി ഏറ്റാൽ അത് മതി, എന്റെ സെക്രട്ടറി ഏറ്റാൽ അത് മതി, നാളെ വന്നോളൂ എന്ന് പറഞ്ഞു 1 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് എഗ്രിമെന്റ് എഴുതിയത്. അതിന്റെ പണി തീരുന്നത് വരെ പ്രതിസന്ധി വരുമ്പോഴൊക്കെ പൈസ കടം തന്ന് ആ പണി നിൽക്കാതെ കൊണ്ടുപോകാൻ സഹായിച്ചത് തങ്ങളാ. ഇങ്ങനെ ഒരു തങ്ങളങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ രൂപത്തിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്ത് പ്രസ്ഥാനത്തിന് വേണ്ടി അറ്റച്ചുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച മഹാനായ തങ്ങളവറുകൾക്ക് ഈ പ്രസ്ഥാനത്തിന്റെ വിഷയത്തിൽ സംശയവും ആശങ്കയും ഉണ്ടായിരുന്നില്ല. എറണാകുളം സമ്മേളനം നടത്തുന്നതിനെ കുറിച്ച് വലിയ കോലാഹലം നടക്കുന്നു. അങ്ങനെ ഒരു സമ്മേളനം നടന്നാൽ അതിന്റെ പേരിൽ സമസ്തയിൽ നിന്ന്
മഹാനായ കാന്തപുര ഉസ്താദ് അടക്കമുള്ളവർ പുറത്താക്കപ്പെടും എന്നുള്ള പ്രചരണമല്ല, വ്യക്തമായ തീരുമാനം എടുത്തതായി വിവരം കിട്ടുന്നു. മർക്കസിൽ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ചെന്ന സമയത്ത് ചർച്ച ചെയ്ത ഉസ്താദ് പറഞ്ഞു, സിയമാണെങ്കിൽ പാരയൊട്ട് കാണുന്നില്ല, സ്വീകരിക്കുന്നുമില്ല, ഇല്ലെങ്കിൽ എങ്ങനെ പോകണമെന്ന് മൂപ്പരോടൊന്ന് ചോദിക്കാമായിരുന്നു. ഇപ്പൊ രണ്ട് മൂന്ന് മാസത്തോളമായി ഒറ്റ സന്ദർശകരെയും സ്വീകരിക്കാതെ മഹാനായ സിയം വലിയുള്ളവായി വാതിലടച്ചിരിക്കുന്ന സമയ ഇത് പറഞ്ഞ അഞ്ച് മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അവരത്തെ തങ്ങൾ പാപ്പാനോടും എ പി ഉസ്താദിനോടും സി എം ഇതെല്ലാം പറഞ്ഞു. ഉടനെ വണ്ടി എടുത്തു പോയി, നിങ്ങൾ ഹക്കിലാണ്, ധൈര്യമായി പ്രവർത്തിക്കണം, എറണാകുളം സമ്മേളനം അവിടെ നടക്കണം, ഞാൻ അടക്കമുള്ള മുഴുവൻ ഔലിയാക്കളും ആ സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് സി എം വലിയുള്ളവായി പറഞ്ഞു. ആ ധൈര്യത്തിലാണ് സമ്മേളനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് പലപ്പോഴും തങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് തങ്ങൾ പറയാറുണ്ട്, എന്റെ ശൈഖ് പറഞ്ഞാ പിന്നെ എന്തിനാ ഞാൻ നോക്കി നിൽക്കുന്നത്, എന്റെ ശൈഖ് ഇങ്ങനെ പറഞ്ഞത് ഹക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ നോക്കി നിൽക്കുന്നത്, ആരാ വരുന്നത് വരട്ടെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ തങ്ങളവർകൾ വളരെ ശക്തമായി രംഗത്ത് വരികയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് സി എം വലിയുള്ളാഹിയുടെ ഏറ്റവും വലിയ കറാമത്ത് ആ മഹല്ല് പള്ളി അവിടുത്തെ മക്ബർ ഉൾക്കൊള്ളുന്ന മഖാമും മറുവശത്തിന്റെ കയ്യിലായി എന്നുള്ളതാണ്. ഉറൂസിന് അവിടുത്തെ നേതാക്കൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ഒരു തവണ ഞാൻ അവിടെ ദിയാർത്തിന് എന്നപ്പോ അവിടുത്തെ ഉറൂസ് നടക്കുക പ്രസംഗം കേട്ടപ്പോ ഞാൻ ഒപ്പള്ളോട് പറഞ്ഞു, ഇതന്നെ സി എമ്മിന്റെ കറാമത്ത്. ഈ രൂപത്തിൽ പ്രത്യക്ഷമായ നിലപാടെടുത്ത് ഒരു സംശയത്തിനും വകയില്ലാതെ ഒന്നരായ സുൽത്താനുലമയുടെ കൂടെ നിന്ന് സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് സമ്മേളനം നടത്തി പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനെന്റെ കറാമത്ത്. നമ്മളെ കയ്യിലേറ്റ ആയിരുന്നു എങ്കിൽ അത് കള്ളശേഖായിട്ടുണ്ടാവും, നിക്കരിക്കാനൊത്തവനായിട്ടുണ്ടാകും, ഒന്നിനും കൊള്ളാത്തവനായിട്ടുണ്ടാവും. നമ്മളെന്താണെങ്കിലും സി എം വലിയുള്ളാഹി ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അതിന് തർക്കമല്ല, അതിന് നമുക്കാരുടെയും പെർമിഷനും വേണ്ട. അതേ സമയത്ത് മറുവശത്തിന്റെ കയ്യിലാകുകയും അവിടുന്ന് അത്യാവശ്യം സംഭാവന കിട്ടുകയും ചെയ്യുമ്പോൾ അവരും കൂടി പറയുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയിലെത്തിയാലോ. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ സി എമ്മിന്റെ നിലപാടായിരുന്നു ഈ ഉറച്ച നിലപാടെടുക്കാൻ മഹാനായ തങ്ങളവർകൾ പ്രേരിപ്പിച്ചത്. ഏത് മേഖലയിൽ ചെന്നാലും സ്വന്തം അസ്തിത്വവും സ്വന്തം വളർച്ചയും വിജയവും പേരുമൊക്കെ ആഗ്രഹിക്കൽ മനുഷ്യ സഹജമാണ്. പക്ഷേ യൂസുഫുൽ ജിലാനി തങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റില്ല. എന്ത് വിഷയമുണ്ടെങ്കിലും എല്ലാ ആദരവിന്റെയും കേന്ദ്രമായി മഹാനായ സുൽത്താനിൽ ഉലമയെ പരിചയപ്പെടുത്തുന്ന സ്വഭാവമാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്കുണ്ടായിരുന്നത്. ഏത് രംഗത്ത് വന്നാലും സുൽത്താൻ ഉലമയെ പറ്റി പരിചയപ്പെടുത്തുന്നു, ആ നേതൃത്വത്തിന് കീഴിൽ നിൽക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു, ആ നേതൃത്വത്തിന് വളരെ പ്രത്യക്ഷമായി ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് തങ്ങൾ ഇവിടെ കാണിച്ചു തന്നത്. നിങ്ങൾ എന്റെ കൂടെ നിന്നോ എന്നല്ല പറഞ്ഞത്, സുലൈമാൻ ഉസ്താദ് അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ഒരുപാട് കാലം ആ തറയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആരാണ് മനസ്സിലാക്കിയത്?
ഇന്ന് ജീവിക്കുന്ന ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വലിയാണ് സുലൈമാൻ ഉസ്താദ് എന്ന് പലപ്പോഴും മഹാനായ തങ്ങളവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും പ്രചോദിപ്പിക്കുകയും പ്രാസ്ഥാനിക നേതാക്കളെ നന്നായി സമൂഹത്തിന് മുമ്പിൽ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ അച്ചടക്കവും പ്രവർത്തകന്റെ വീര്യവും നിലനിർത്തുന്ന തങ്ങളവർക്ക് ആത്മീയ രംഗത്ത് വളരെ ഉന്നതിയിലെത്തിയപ്പോഴും ഒരു സാധാരണ പ്രവർത്തകനെ പോലെ ഓടി നടന്നു. നമുക്കറിയാം, കേരള യാത്ര നടന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന മിക്കവാറും മിക്ക സ്റ്റേജുകളിലും മഹാനായ തങ്ങളവർക്കുണ്ടാകും. മഹാനായ ഉസ്താദ് വരുന്ന സമയത്ത് ഏതെങ്കിലും പ്രധാനമായ പ്രസംഗം നന്നായി നടക്കുകയാകും. ആ നടക്കുന്ന സമയത്ത് സംഘാടകരുടെ പ്രോട്ടോകോൾ ഒന്നും തങ്ങൾക്ക് ബാധകമല്ല. വലിയ പ്രസംഗം നടക്കുമ്പോൾ അതിന് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ വരണ്ട എന്ന് ആരുപദേശിച്ചാലും ഉസ്താദിന്റെ വണ്ടി കണ്ട തങ്ങൾ ഓടി എത്തിയിട്ടുണ്ടാവും. മയക്ക പിടിച്ചണ വാങ്ങിയിട്ട് ബുലു തക്ബീർ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ആളുകളെ കൊണ്ടും തക്ബീർ ചൊല്ലിച്ച് സദസ്സിന്റെ മുഴുവൻ ശ്രദ്ധ ഉസ്താദിലേക്ക് തിരിക്കുകയാണ്. സദസ്സിന്റെ മുഴുവൻ ശ്രദ്ധ ഉസ്താദിലേക്ക് തിരിക്കുന്നു. എന്തിനാണ്? നേതൃത്വത്തിന് നൽകുന്ന പിന്തുണ. നേതൃത്വത്തിന് നൽകുന്ന പിന്തുണയും ആ നേതൃത്വത്തെ മുഴുവൻ രംഗങ്ങളിലും ഉയർത്തി കാണിക്കുന്ന സ്വഭാവവും പ്രാസ്ഥാനിക വളർച്ചയിൽ വലിയ മുതൽക്കൂട്ടാകുന്ന കാര്യമാണ്. അത് തങ്ങളവർകൾ കാണിച്ചു തന്നതാ. തിരൂരിൽ നിന്ന് കാന്തപുരം ട്രെയിനിനാണ് ഞങ്ങൾ രണ്ടാളും തിരുവനന്തപുരത്തേക്ക് പോയത്. കാന്തപുരം ട്രെയിന് കേരള യാത്രയോടനുബന്ധിച്ച് നടന്ന സ്പെഷ്യൽ ട്രെയിൻ. കൊല്ലത്തെത്തുന്ന സമയത്തൊക്കെ ഈരാഞ്ചീര് മഴയാണ്. ഇംഗ്ലീഷിൽ പറയാണ്ട് ഇറ്റ് ഈസ് റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ആ രൂപത്തിലുള്ള വലിയ മഴ, എന്ത് ചെയ്യുമെന്നറിയാതെ. അല്ല തങ്ങളെ ഇജാതി മഴ പെയ്തപ്പോ എന്താവാന്ന് വെച്ചാൽ അത് ഞാൻ സ്റ്റേ ചെയ്യും എന്ന് പറഞ്ഞു. അത് ഞാൻ സ്റ്റേ ചെയ്യും. അള്ളാഹുവിന്റെ തൗഫീക് കൊണ്ട് തിരുവനന്തപുരത്ത് എത്തി നോക്കുമ്പോ ഒറ്റ തുള്ളി മഴയുമില്ല, ഗ്രൗണ്ട് ഉണങ്ങി കിടക്കുക. എസ് എസ് എഫിന്റെ 40th വാർഷികം എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. ഉസ്താദ് പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ തങ്ങൾ സ്റ്റേജിൽ നിന്ന് എണീക്കുകയാണ്. ഞാൻ വല്ല പിന്നെ ചെന്നു, എന്താ തങ്ങൾ പോവാ? മൂപ്പരല്ല ചോദിച്ചത്, കോരി കിട്ടുന്ന ഉറപ്പാ, എനിക്കിപ്പോ കൊള്ളാൻ വയ്യാറിഞ്ഞു. മൂപ്പരല്ല ചോദിക്കുന്നത്, കോരി കിട്ടുന്ന ഉറപ്പാ, എനിക്കത് കൊള്ളാൻ വയ്യാറിഞ്ഞു. മൂപ്പരറിയ തങ്ങൾ അവിടുന്ന് ഇറങ്ങിയവർ അതീന്ന് തെത്തിയിട്ടുണ്ടാകൊണ്ട് തുടങ്ങി മഴ. അപ്പൊ അത് കിട്ടോ കിട്ടൂലെന്നുള്ള തങ്ങൾക്ക് സംശയമില്ല. ഈ രൂപത്തിൽ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിർദ്ദേശം നൽകുവാനും ഇടപെടാനും തങ്ങൾക്ക് എല്ലാ സമയത്തും കഴിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി ഒരുപാട് അടുത്ത ബന്ധം തങ്ങളുമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ട്. എല്ലാ വിഷയങ്ങളിലും തങ്ങൾ ഇടപെടാറുണ്ട്. അൽഹംദുലില്ലാ, എന്ത് വിശേഷമുണ്ടെങ്കിലും തുടങ്ങാൻ തങ്ങളുണ്ടാകും. ഫോൺ ചെയ്ത് ചോദിക്കും, തങ്ങൾ പാപ്പ എന്താ ഉണ്ടാക്കണ്ട്? കൂന്തളും പൂളക്കേക്കും ഉണ്ടാക്കിക്കല്ലടാന്ന്. കൂന്തളും പൂളക്കേക്കും ഉണ്ടാക്കിക്കോ, എന്നാ വന്നാൽ വേറെ എന്ത് തന്നെ ഉണ്ടാക്കി കൊടുത്തുക്കണേ. ഞാൻ ഇതല്ല ഉണ്ടാക്കാൻ പറഞ്ഞത്, അത് ഇങ്ങോട്ട് വെക്കുക, അത് കഴിക്കും.
എന്റെ മകളെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വൈകുന്നേരം 6:30 ഡോക്ടർ പറയുന്നു കുട്ടിയുടെ ഹൃദയമിടിപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ തങ്ങളെ വിളിച്ചു, തങ്ങൾ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട. കാസിം വലിയുള്ളാന്റെ പേരിൽ യാസീൻ ഒതുക്കോളൂ, ഓപ്പറേഷൻ വേണ്ട. രാത്രി 10:30 വരെ ഞങ്ങൾ ഉത്തരവാദിയാവില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരണം എന്ന് വരെ ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ തങ്ങളെ വാക്കിൽ പിടിച്ചു. ആളോട് ഞാൻ ചോദിച്ചു, കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എനിക്ക് പ്രയാസമൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇവർ പറഞ്ഞിട്ട് ഇന്നവിടെ ഇരിക്കാനായിക്കുന്നില്ല. അത് ഡോക്ടർ സിസ്റ്റർമാരും ചുറ്റുമാകിരുന്നിട്ട് അങ്ങനെയാകും ഇങ്ങനെയാകും എന്നിങ്ങനെ പ്രസവത്തിന് വേണ്ടി ലേബർ റൂമിലിരിക്കുന്ന ഒരു കുട്ടിയോട് പറയാന്ന് പറഞ്ഞാൽ ഞാൻ തീർത്ത് പറഞ്ഞു പ്രസവം നടക്കും, ഓപ്പറേഷൻ വേണ്ട. പിറ്റേ ദിവസം രാവിലെ 9:30 ഒരു കുഴപ്പമില്ലാത്ത നോർമൽ ഡെലിവറി നടന്നു. സിസ്റ്റർമാര് പറഞ്ഞു, നിങ്ങളാണിപ്പോ വിജയിച്ചത്, ഞങ്ങൾ തോറ്റു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ കയ്യിൽ അതിന് മുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കും. ഞങ്ങളെ കയ്യിൽ അതിന് മുതലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കുന്നു. ഈ സംഭവം മഞ്ചേരി ഹോസ്പിറ്റലിൽ ആകെ ചർച്ചയായി. ഈ പറഞ്ഞ ആൾ ആരാ എന്ന് ഡോക്ടേഴ്സ് അടക്കം അന്വേഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു, വൈരത്തൂര് തങ്ങൾ പാപ്പ പ്രസവിക്കുന്നു പറഞ്ഞാ പിന്നെ നിങ്ങൾ പ്രസവിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവിക്കണ്ടേ? അതിനാദ്യം കുറച്ച് ഇവാൻ നമുക്കും വേണം കേട്ടോ, ഏയ് കുറച്ച് ഇവാൻ നമുക്കും വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ഈ രൂപത്തിലുള്ള ഒരു 100 അനുഭവങ്ങൾ എന്റെ ഓർമ്മ 1995 എസ് വി എസിന്റെ ഹജ്ജ് ഗ്രൂപ്പിൽ മഹാനായ സയ്യിദ് അവർഗൾ ചീഫ് അമീറാണ്, ഞാൻ കൂട്ടത്തിൽ ഒരു അമീറാണ്. സയ്യിദ് അവർ അടക്കം ഉള്ള 54 ഹാജിമാര് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്ങിൽ ഒരുമിച്ച് ഞങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. കൂട്ടത്തിൽ എൻ്റെ ഉമ്മയും എളാമ്മയും ഒക്കെയുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ആഹറം സന്തോഷകരമാക്കി കൊടുക്കുമാറാണ്. 2 ഹാജിമാരെ കാണാനല്ല കൂട്ടത്തിൽ, ഒന്ന് എൻ്റെ എളയമ്മയാണ്, ഉമ്മാൻ്റെ അനുജത്തി. ഒരു ദിവസം മുഴുവൻ കാണാനില്ല. ഒന്നരായ സലാം ഡോക്ടറും ഞാനും ഒന്ന് രണ്ട് ചെറുപ്പക്കാരായ ഹാജിമാരെയും കൂട്ടിയിട്ട് മക്ക ഹർമ അരിച്ച് പെറുക്കി എവിടെയും കാണുന്നില്ല. ആകെ ബേജാറായി. എളമയുടെ 2-3 മക്കൾ ജിദ്ദയിൽ നിന്നും യാമ്പുവിൽ നിന്നുമൊക്കെയായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ ചൂടാകാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞു, ചൂടായിട്ടൊന്നും കാര്യമില്ല, നമ്മളാവുന്ന നമ്മൾ ചെയ്യും, അള്ളാന്റെ അതിഥിയാണ്, അത് അള്ള നോക്കും. അള്ള വിളിച്ചിട്ട് വന്നതാ, അത് അള്ള നോക്കിക്കോളും. പിറ്റേ ദിവസം 10:00, ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം 10:00 എന്നെ തങ്ങൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഹജർ അസ്മിനെ നേരെ വരുന്ന ലൈറ്റ് ആ ലൈറ്റിന്റെ പിന്നിലേക്ക് വന്നിട്ട് 3-ാമത്തെ തൂണിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, പോയിട്ട് കൂട്ടി കൊണ്ടുവന്നോ. തങ്ങളെ ഹർമ്മ പോയിട്ട് വന്ന് പറയല്ല, ഹർമ്മ പോയിട്ട് വന്നിട്ടാണോ കണ്ടിട്ട് പറയല്ല, തങ്ങൾ അന്ന് അറബിക്കേ പോയിട്ടില്ല റൂമില. ആ പറയപ്പെട്ട തൂണിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് ഒരു 25 ഞാൻ നേരത്തെ പോയിട്ട് തെരഞ്ഞിട്ടുണ്ട്, അന്ന് തെരഞ്ഞിട്ടുണ്ട്, അന്ന് രാവിലെ സുബഹിസ്കരിച്ചിട്ട് അതിനൊക്കെ തെരഞ്ഞിട്ടുണ്ട്. ഉടനെ ഞങ്ങൾ പോയി സംസമ്മള്ളം കുടിച്ചിട്ട് ആ തുണിയും ചാരിങ്ങനെ കുത്തേൽക്കുന്നുണ്ട്. സംസമ്മള്ളം കുടിച്ചിട്ട് ആ തൂണും ചാരിങ്ങനെ കുത്തേൽക്കുന്നുണ്ട്. ഞാൻ നേരെ കുട്ടി കൊണ്ടുവന്ന് തങ്ങളുടെ അടുത്ത് കൊടുത്തു. ആ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് പോയി വരുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു തങ്ങള്. ഈ രൂപത്തിലൊരു പ്രതിസന്ധി മുന്നിൽ തന്നെ അവതരിപ്പിച്ചാൽ പറയുന്ന സമയത്ത് ചിലപ്പോ ഒരു റിപ്ലൈ ഉണ്ടാവില്ല. ഒരു ദിവസം കാണാനല്ലാതായിട്ട് പല സമയത്ത് ഞാൻ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അത് പരിഹാരം ഉണ്ടാവും എന്ന് പറയല്ലാതെ എന്തോ ചെയ്തോ എന്ന് പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം 10:00 പറഞ്ഞു, ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയിട്ട് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ചെന്നപ്പോ അവിടെ
ഈ നിരക്കുള്ള അനുഭവങ്ങളാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ മുഴുവൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ തുറവികൾ നൽകും എന്ന് പറഞ്ഞതല്ലാതെ മറ്റു വിശദീകരണം നമുക്കിതിൽ പറയാനില്ല. وَمَنْ يَتَّقِ اللَّهَ يَجْعَلْ لَهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. ഇതല്ലാതെ മറ്റെന്താ ഇവിടെ പറയാനുള്ളത്? മമ്പുറത്തൊരു വലിയ സമ്മേളനം നടക്കുകയാണ്. പ്രധാനമായി മുഖ്യപ്രഭാഷണത്തിന് ഞാനാണ്. വൈകുന്നേരം കിട്ടുന്ന വിവരം അല്പം സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുന്നു എന്നും സ്റ്റേജ് കയ്യേറാൻ വേണ്ടി കുറെ ആളുകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ്. ആ പരിപാടിക്ക് തങ്ങൾ പാപ്പ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ആ പരിപാടിക്ക് തങ്ങൾ പാപ്പ ക്ഷണിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ വിവരം കിട്ടിയപ്പോൾ ഞാൻ തങ്ങൾ പാപ്പാക്ക് ഫോൺ ചെയ്തു, ഇന്ന് മമ്പുറത്ത് പരിപാടിയുണ്ട്, ഞാനാണ് പ്രസംഗിക്കാൻ, സ്റ്റേജ് കയ്യേറും എന്നൊരു വിവരമുണ്ട്, എന്ത് ചെയ്യണം? മറുപടി, മോൻ വയലത്തൂർ കൂടി ഇങ്ങോട്ട് വന്നു, ഞാനും കൂടെ വരാ, അവനൊന്ന് കയ്യേറാൻ വരട്ടെ. ഞാൻ വയലത്തൂരിലൂടെ വന്നു, തങ്ങൾ പാപ്പ എന്റെ കൂടെ പരിപാടിയിലേക്ക് പോരുക. വിളിക്കാത്തൊരു പരിപാടിക്ക് പോരാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടുമോ? ഉന്നതങ്ങളിലിരിക്കുന്ന ഒരാളെ നമുക്കിങ്ങനെ കിട്ടുമോ? തങ്ങൾ പാപ്പ എന്റെ കൂടെ പരിപാടിക്ക് വരികയാണ്. എന്നിട്ട് 15 മിനിറ്റ് തങ്ങൾ പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തിരക്കൊക്കെ ഉണ്ട്, എത്ര വേണ്ടിച്ചാ പ്രസംഗിച്ചോ, കഴിഞ്ഞിട്ടേ ഞാൻ പോരുള്ളൂ. മുഴുവൻ കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അതിനെ തന്നെ പോരുമ്പോ കുപ്പായ ഇങ്ങനെ പൊന്തിച്ചിട്ട് നോക്കുന്ന എറിഞ്ഞു നോക്കുമ്പോ കരിയിൽ കത്തി വെച്ചിട്ടാ വന്നിട്ടുള്ളത്. അരിയിൽ കത്തി വെച്ചിട്ടാ വന്നിട്ടുള്ളത്. ഈ രൂപത്തിൽ എന്തും കൽപ്പിച്ച് രണ്ടും കൽപ്പിച്ചിട്ട് ഇങ്ങനെ വന്നാ മഹാനായ സയ്യിദ് അവറുടെ നിലപാടുകളാണ് ഇത്രയും ജനങ്ങളെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ നമുക്ക് കഴിയണം. ഇപ്പൊ ചിലർക്കൊക്കെ ബഹിഷ്കരിക്കാനൊരു ഭൂതി, ബഹിഷ്കരിക്കുന്നു പറയുന്നു. ഞങ്ങൾ മുള പൊട്ടുന്ന കാലത്ത് നിങ്ങൾ ബഹിഷ്കരിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ മുള പൊട്ടുന്ന കാലത്ത് നിങ്ങൾ ബഹിഷ്കരിച്ചില്ലേ? 2 ദിവസം തുടർച്ചയായിട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അള്ളാന്റെ തോഫീക്ക് കൊണ്ട് ഞങ്ങൾക്കൊന്നും വന്നിട്ടില്ല. ഇന്ന് അന്ന് പൊട്ടിയ മുള ഒരു വടവൃക്ഷമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ നിങ്ങളുടെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവർകളും റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദും വൈലത്തൂർ ഉപ്പാപ്പയുടെ ഉറൂസ് മുബാറക്കിന്റെ പ്രൗഢമായ സമാപന വേദിയിലേക്ക് കടന്നു വരുന്നു. طال البدر
സഹോദരന്മാരെ, ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ ധീരമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ വൈലത്തൂർ തങ്ങൾ പാപ്പ ഈ വൈലത്തൂലിരിക്കുമ്പോൾ അവിടെ ജാതിയുടെ വ്യത്യാസമുണ്ടായിട്ടില്ല, രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമുണ്ടായിട്ടില്ല, ഗ്രൂപ്പിന്റെ വ്യത്യാസമുണ്ടായിട്ടില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും മഹാനായ തങ്ങളവറുകളോട് സഹകരിക്കുന്നവരായിരുന്നു. ഇന്നിവിടെ സ്വാതപ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ അമുസ്ലിം സഹോദരങ്ങൾ ഇവിടെ വളണ്ടിയർമാരായി സേവനം അനുഷ്ഠിക്കുന്നു. അവരുടെ വക ഇവിടെ വെള്ള വിതരണം നൽകുന്നു. മറ്റ് പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ മഹാനായ തങ്ങൾ പാപ്പാന്റെ വിഷയത്തിൽ ഈ ശക്തമായ നിലപാട് തങ്ങൾ പാപ്പ എടുത്തപ്പോഴും ആ നിലപാട് ഒരുപക്ഷെ സംഘടനാപരമായി സ്വീകരിക്കാത്തവർ പോലും മഹാനായ തങ്ങൾ പാപ്പാനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടികളോടും തങ്ങൾ പാപ്പാന്റെ മക്ബറോട് ബന്ധപ്പെട്ട കാര്യങ്ങളോടും ഉറൂസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോടും സ്മാരക സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും അഭാലവൃദ്ധം ജനങ്ങളും ഒരു വ്യത്യാസവും ഇല്ലാതെ സഹകരിച്ചു വരുന്ന അവസ്ഥ വിശേഷമുണ്ട്. എന്തുകൊണ്ടുണ്ടായിന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലനിൽപ്പോൾ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദിക്കുമ്പോൾ, ആ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുമ്പോൾ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് സ്നേഹം ഇട്ടുകൊടുക്കും. ആ സ്നേഹപ്രകടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മഹാനായ തങ്ങൾ കാണിച്ചു തന്ന മാർഗം ബഹുമാന്യരായ സുൽത്താനുൽമയുടെയും ബഹുമാനപ്പെട്ട റവീസുൽമയുടെയും നേതൃത്വത്തിന് കീഴിൽ വളരെ ശക്തമായി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇത് ഹഖാണെന്നതിൽ ഒരു സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ സിയും വലിയുള്ളാഹി അവർകൾ, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദാജി തങ്ങൾ അവർകൾ, മഹാനായ ചാപ്പരങ്ങാടി ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട പാണക്കാട് പൂക്കോത്തങ്ങൾ അവർകൾ, ഇവരൊക്കെയാണ് ഈ നേതൃത്വത്തിനെ ഈ രൂപത്തിൽ എസ്വൈഎസിന്റെ നേതൃത്വത്തിലേക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. അവർ മുഴുവനും ഹക്കാടെന്ന് പറഞ്ഞ് മാർഗദർശനം നമുക്ക് നൽകിയെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ ഈ സത്യത്തിന്റെ ഒന്നിച്ചുള്ള ഗമനത്തിൽ നമ്മളൊക്കെ പങ്കാളികളാകുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.